ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഡേ ടു യു വെൽക്കം ടു മോംസ്ക്രാഡിൽ ഇന്ന് നമ്മൾ ബാക്കിയാണ് സ്റ്റോറി ഓഫ് മൈ ലൈഫിൻ്റെ ബാക്കിയാണ് കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ റീഡ് ചെയ്തത് ഹെലൻ കല്ലറുടെ വീടും അതിൻ്റെ ഗാർഡനെ പറ്റിയുള്ള നറേഷൻ ആയിരുന്നു അത് വളരെ മനോഹരമായിട്ട് ഹെലൻ കല്ലർ നറേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ആ പൂന്തോട്ടത്തിൽ നിന്ന് നമുക്കിനി ഹെലൻ കല്ലാറുടെ ലൈഫിലോട്ട് കയറാം ഓക്കെ read the second paragraph of ഫോർട്ടീൻ page the beginning of my life was simple and much like every other little life എന്താണ് പറഞ്ഞേക്കുന്നത് കുറച്ചുകൂടെ സൂം ചെയ്യാം ഓക്കെ ഇപ്പം എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വ സിംപിൾ ആൻഡ് മച്ച് ലൈക്ക് എവ്രി അതർ ലിറ്റിൽ ലൈഫ് ദ ബിഗിനിങ് ഓഫ് ലൈഫെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം വാസ് ആയിരുന്നു സിമ്പിൾ സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവ്രി അതർ ലിറ്റിൽ ലൈഫ് സിമ്പിൾ ആയിരുന്നു മാത്രമല്ല അത് കൂടാതെ ആൻഡ് മച്ച് ലൈക്ക് കൂ ഒരുപോലെയായിരുന്നു എവ്രി അതർ ലിറ്റിൽ ലൈഫ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെയും ജനനം എൻ്റെയും ജീവിതത്തിൻ്റെ ആരംഭം അതെങ്ങനെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ I കെയിം I സോ ഐ കോൺ ക്യൂർഡ് ആസ് ദ ഫേസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ് എന്താണ് പറഞ്ഞത് ഞാൻ വന്നു ഞാൻ കണ്ടു ഞാൻ കീഴടക്കി ആസ് ദ ഫേസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ് കുടുംബത്തിലെ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്തു അല്ലേ കുടുംബത്തിലിപ്പം അപ്പനും അമ്മയ്ക്കും ആദ്യത്തെ കുഞ്ഞാണ് ഉണ്ടാവുന്നതെങ്കിലും ഒത്തിരി സ്നേഹവും ഒത്തിരി കരുതലും ഒരുപാട് സന്തോഷവും ഒക്കെ ഉണ്ടാവും അല്ലേ പിന്നെ വരുന്ന കുഞ്ഞുങ്ങളോട് ഇല്ല എന്നല്ല എങ്കിലും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഉണ്ടാവണമെന്ന് അത്രയും തന്നെ ഉണ്ടാവാറില്ല അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് ദർ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ആസ് ടു എ നെയിം ഫോർ മീൻ എൻ്റെ പേരിടാനുള്ള കാര്യം വന്നപ്പോൾ ദർ വാസ് എ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ സാധാരണ പോലെ തന്നെ എൻ്റെ വീട്ടിലും എല്ലാവരും തമ്മിലൊരു ചർച്ചയുണ്ടായി എൻ്റെ പേരിടാനുള്ള കാര്യം വന്നപ്പോൾ The first baby in the family was not to be lightly named. Everyone was emphatic about that. ദാറ്റ് കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് അല്ലേ തലമുറയിലെ ആദ്യത്തെ കുഞ്ഞ് വരുമ്പോൾ ലൈറ്റായിട്ടൊന്നും ഒരു ചെറിയ പേരോ അല്ലെങ്കിൽ നിസാരമായ പേരൊന്നും ഇടാൻ പറ്റില്ല വളരെ ഗൗരവമായ പേര് തന്നെ ഇടണം അല്ലേ എല്ലാവരും എവ്രി വൺ വാസ് എം ഫാറ്റിക് എബൗട്ട് ദാറ്റ് എന്ന് വെച്ചാൽ വളരെ ശക്തമായി അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനാണ് എം എന്ന് പറഞ്ഞു എന്നാൽ അത് ചെയ്യണം എന്ന ഉറപ്പാണത് എല്ലാവർക്കും അതിൽ ഉറച്ച ഒരു തീരുമാനമായിരുന്നു വളരെ നല്ലൊരു പേരിടണം മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ ആൻഡ് ആൻസസ് ട് ഹൂം ഹീ ഹൈലി എസ്റ്റീംഡ് ആരാണ് മൈ ഫാദർ സജസ്റ്റഡ് സജസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ നിർദ്ദേശിക്കുക ദ നെയിം ഓഫ് മിൽഡഡ് ക്യാമ്പിൾ മിൽഡഡ് ക്യാമ്പിൾ എന്ന പേര് നിർദ്ദേശിച്ചു അതാരാണ് ആൻ ആൻഡ് സിസ്റ്റർ ഒരു പൂർവികയാണ് ഹൂം ഹീ ഹൈലി എസ്റ്റീംഡ് ആരെയാണോ അദ്ദേഹം എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിച്ചിരുന്നത് ഹൂം ഹി ഹൈലി എസ്റ്റീംഡ് ഓക്കെ ആൻഡ് ഹീ ഡിക്ലൈം ടു ടേക്ക് എനി ഫർദർ പാർട്ട് ഇൻ ദ ഡിസ്കഷൻ ഹീ ഡിക്ലൈം ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുക എന്തിനാണ് നിരസിച്ചത് ടു ടേക്ക് എനി ഫർദർ പാർട്ട് എന്തെങ്കിലും മുന്നോട്ടൊരു പാർട്ടിസിപ്പേഷൻ പാർട്ട് എടുക്കുക എന്തിനാ ഇൻ ദ ഡിസ്കഷൻ ആ ഡിസ്കഷനിൽ പിന്നെ അദ്ദേഹം ഡിക്ലെയിം ചെയ്യുമെന്ന് വെച്ചാൽ ആ ഡിസ്കഷന് പിന്നെ അദ്ദേഹം ഇല്ല കാരണം എന്താ ആൾ ഡിസൈഡ് ചെയ്തു എൻ്റെ ആൻഡ് സിസ്റ്ററായ മിൽഡ് ക്യാമ്പലിൻ്റെ പേരെൻ്റെ കൊച്ചിനും സോ അവിടെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ് ഫാദർ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മൈ മദർ സോൾവ് ദ പ്രോബ്ലം ബൈ ഗിവിങ് ഇറ്റ് ആസ് ഹ വിഷ് ദാറ്റ് ഐ ഷുഡ് ബി കോൾഡ് ആഫ്റ്റർ ഹർ മദർ മൈ മദർ സോൾവ് ദ പ്രോബ്ലം ഈ പ്രോബ്ലം ഈ ഒരു ഭയങ്കര ഡിസ്കഷനും എല്ലാ ആൾക്കാരുടെയും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ ഫാദർ പറഞ്ഞു ഫാദറിൻ്റെ എന്താ പറയുക സജഷൻ അതുപോലെ അമ്മയാണ് ഇത് സോൾവ് ചെയ്ത് കാരണം അമ്മയുടെ ഡിസിഷനായിരുന്നു ഫൈനൽ എന്നാണ് എൻ്റെ അർത്ഥം മൈ ഫാദർ മൈ മദർ സോൾവ് ദ പ്രോബ്ലം ബൈ ഗിവിങ് ഇറ്റ് ആസ് ഹ വിഷ് ദാറ്റ് ഐ ഷുഡ് ബി കോൾഡ് ആഫ്റ്റർ ഹെർ മദർ അമ്മ അമ്മയുടെ ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞു എന്താണ് അമ്മയുടെ അമ്മ ഗ്രാൻഡ് മദറിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഹെലൻ കല്ലറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേര് കുഞ്ഞിനിടണം എന്നാണ് അമ്മയുടെ വിഷം ഹൂസ് മെയ്ഡൻ നെയിം വാസ് ഹെലൻ എവററ്റ് ആരുടെയാണ് ഹെലൻ കല്ലറുടെ ഗ്രാൻഡ് മദറിൻ്റെ മെയ്ഡൻ നെയ്മ് മെയ്ഡൻ നെയിമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ നമ്മൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പെൺ പ്രത്യേകിച്ച് അല്ല പെണ്ണുങ്ങൾക്ക് ലേഡീസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ജനിക്കുമ്പം പേരൻസിൻ്റെ നെയിം ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഫാമിലി നെയിം സർ നെയിമായിട്ട് വരും പക്ഷെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഈ പേര് മാറി ഹസ്ബൻറ്റിൻ്റെ സർനെയിമിലോട്ട് മാറും അതുപോലെ അതിനെയാണ് മെയ്ഡൻ നെയിം ആ ജനിക്കുമ്പോൾ തൊട്ട് കല്യാണം കഴിക്കുന്നത് വരെയുള്ള ആ പേരിനെയാണ് മെയ്ഡൻ നെയിം എന്ന് പറയുന്നത് മെയ്ഡൻ നെയിം ഓക്കെ സോ ഹൂസ് മെയ്ഡൻ നെയിം വാസ് ഹെലൻ എവററ്റ് ഹെലൻ എവററ്റ് എന്നായിരുന്നു ഹെലൻ കെല്ലറുടെ അമ്മയുടെ പേര്

ബഡിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലേ ഒരു നമ്മളിപ്പോൾ ജനിച്ച കുഞ്ഞിന് മാമൂദീസും മുക്കാൻ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പേരിടാൻ അല്ലേ ഹിന്ദൂസാണെങ്കിൽ പേരിടുക ഇരുപത്തെട്ട് കിട്ടുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ആധികത്തിൽ ആ എക്സൈറ്റ്മെൻറ്റിൽ എന്ത് ചെയ്തു ക്യാരി ടു മീ ജോ പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് മൈ ഫാദർ ലോസ്ഡ് തന്നെയും ആ പേര് അമ്മ പറഞ്ഞു കൊടുത്ത ആ പേര് ശരിക്കും പറഞ്ഞാൽ വഴിയിൽ മറന്നുപോയി ഓൺ ദ വേ വെരി നാച്ചുറലി എന്തുകൊണ്ടായിരിക്കാം വെരി നാച്ചുറലി എന്താ സംഭവിച്ചത് സിൻസ് ഇറ്റ് വാസ് വൺ ഇൻ വിച്ച് ഹീ ഹാഡ് ഡിക്ലൈൻ ടു ഹാവ് എ പാർട്ട് അമ്മ പേര് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പപ്പ അതിനകത്ത് ഇല്ല ഓക്കെ ആ ഡിസ്കഷനിൽ നിന്ന് ഡിക്ലൈൻ ചെയ്ത് ഇറങ്ങിപ്പോയല്ലോ സോ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടും ആ പേര് മറന്നു പോകുന്നത് സ്വാഭാവികം എന്നാണ് പറയുന്നത് അതെ വെരി നാച്ചുറലി എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മറന്നു പോവാനുള്ള സാധ്യതയാണ് അല്ലേ നെക്സ്റ്റ് വെൻ വെൻ ദ മിനിസ്റ്റർ ആ സ്റ്റിം ഫോർ ഇറ്റ് മിനിസ്റ്റർ ആണ് പള്ളിയിലെ അച്ഛനായിരിക്കും അല്ലെങ്കിൽ മാമോദിസ മുക്കുന്ന ആള് ദ മിനിസ്റ്റർ ആ സ്റ്റിം ഫോർ ഇറ്റ് ഹി ജസ്റ്റ് റിമെമ്പേർഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡ് ടു കോൾ മീ ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഹി ഗേവ് ഹവർ നെയ്മ് ആസ് ഹെലൻ ആഡംസ് ഓക്കെ ഈ ആഡംസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആഡംസ് എന്ന പേര് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം എന്ന് അപ്പോൾ കണക്ഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് വെന്ത മിനിസ്റ്റർ മിനിസ്റ്റർ ആയിരുന്നോ മിനിസ്റ്റർ പള്ളിയിലച്ചനായിരിക്കും ആ മഹമ്മദ്ദീസം മുക്കുന്ന മിനിസ്റ്റർ ആ ജോലി ചെയ്യുന്ന ആളിനെയാണ് മിനിസ്റ്റർ എന്ന് പറയുക ആസ്റ്റിം ചോദിച്ചു ആസ്റ്റി ഹിം ഫോർ ഇറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പേരെന്താണെന്ന് ചോദിച്ചു ആസ്റ്റിം ഫോർ ഇറ്റ് പേരിന് വേണ്ടി ചോദിച്ചു ഹി ജസ്റ്റ് റിമംബേർഡ് അത്രയും മാത്രമേ ഓർമ്മ ജസ്റ്റ് റിമമ്പേർഡോ അത് മാത്രമേ ഓർമ്മ എന്ത് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡ് ടു കോൾ മീ ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ എൻ്റെ ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ വൈഫിൻ്റെ അമ്മയുടെ പേരാണ് ഇടുന്നതെന്ന് മാത്രമേ ഓർത്തോളൂ ആൻഡ് ഹി ഗേവ് ഹർ ആസ് ഹെലൻ ആഡംസ് ഓക്കേ സോ നമ്മുടെ ഹെലൻ കെല്ലറുടെ അമ്മയുടെ പേരായിരുന്നു എന്ത് ലൊക്കിയോ കേറ്റ് കണ്ടോ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേറ്റ് സർനെയ്മസ് ആഡംസ് ഓക്കെ ഹെലൻ കല്ലറുടെ അമ്മയുടെ പേരായിരുന്നു കെയ്റ്റ് ആഡംസ് ഓക്കെ അവരുടെ മേഡൻ നെയ്മായിരുന്നു സോ എന്ത് ചെയ്തു ഗ്രാൻഡ് മദറിൻ്റെ പേര് ഹെലനാണ് ആഡംസ് ഓക്കെ ഹസ്ബൻഡ് നെയിമാണ് അല്ലേ മേഡൻ നെയ്മല്ല എനിവേ ഈ പേരാണ് കൊടുത്തത് കുട്ടിക്ക് ഐ എം ടോൾ ദാറ്റ് വൈൽ ഐ വാസ് ലിറ്റിൽ സോറി ഐ എം ടോൾ ദാറ്റ് വൈൽ ഐ വാസ് സ്റ്റിൽ ഇൻ ലോങ് ഡ്രെസ്സസ് ഐ ഷോഡ് മെനി സൈൻസ് ഓഫ് അനീഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പൊസിഷൻ ഐ ആം ടോൾ ദാറ്റ് എന്ന് വെച്ചാൽ പാസീവ് ടെൻസ് എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു മറ്റൊരാൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഐ ആം ടോൾ ദാറ്റ് വൈൽ ഐ വാസ് സ്റ്റിൽ ഇൻ ലോങ് ഡ്രസ്സസ് ഞാൻ മാമോദീസ ഡ്രസ് അല്ലെങ്കിൽ ബാപ്റ്റിസം ഡ്രസ്സിലായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് ഭയങ്കര വെസ്റ്റേൺ സൈഡിലൊക്കെ ഈ കുട്ടി ഉടുപ്പെന്ന് പറയുമൊന്നുമല്ല യൂസ് ചെയ്യുന്നത് ബാപ്റ്റിസം സമയത്ത് ഒരു കല്യാണത്തിൻ്റെ ഗൗണിൻ്റെയൊക്കെ അത്രയും നീളത്തിലായിരിക്കും കുഞ്ഞിൻ്റെ ഉടുപ്പ് കിടക്കുക എന്നാൽ കുഞ്ഞിനെ കഴിഞ്ഞ ഒരു മൂന്ന് നാലിരട്ടി നീളത്തിലായിരിക്കും ആ ലോങ് ഡ്രസ്സ് ഓക്കെ സോ വയൽ ഐ വാസ് സ്റ്റിൽ ഇൻ ലോങ് ഡ്രസ്സസ് എന്ന് വെച്ചാൽ മാമുദീസ ഡ്രെസ്സിലായിരിക്കുമ്പോൾ തന്നെയുള്ള കാര്യമാണ് പറയുന്നത് ഐ ഷോഡ് മെനി സൈൻസ് ഓഫ് ആൻഡ് ഈഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പൊസിഷൻ എന്ന് വെച്ചാൽ ഈഗർ എന്ന് വെച്ചാൽ വളരെ ആകാംക്ഷയും കൗതുകവും ഉള്ളൊരു കുഞ്ഞ് അല്ലേ സെൽഫ് അസേർട്ടിംഗ് എന്ന് വെച്ചാൽ സെൽഫ് അസേർട്ടിങ് നമുക്ക് മറ്റൊരാളെ വേ അസേ അസേർട്ടീവ് ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ധൈര്യം ഉണ്ടായിരിക്കും എന്തിനാണ് നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും നമ്മളുടെ ധൈര്യം കാണിക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു ധൈര്യത്തിനാണ് എന്ന് പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക വളരെ ധൈര്യവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ് അസേ അസേർട്ടിങ് സെൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സോ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ ജന്മസിദ്ധമാണ് ഡിസ്പോസിഷൻ എന്ന് വെച്ചാൽ ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവിനെയാണ് ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ജനിക്കുമ്പോൾ തന്നെ ആ അതുണ്ട് ഒരു സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ ഒരു നല്ലൊരു ധൈര്യം ഒരു എന്താ പറയുക ആത്മവിശ്വാസമൊക്കെ ഈ കുഞ്ഞിൽ ഉണ്ടായിരുന്നു എവ്രിതിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡു ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുന്നതെല്ലാം തന്നെ അത് ഇൻസിസ്റ്റ് എന്താ പറയുക നിർബന്ധമായും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുക ഞാൻ അനുകരിക്കാറുണ്ട് അല്ലെ സാധാരണ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യും അനുകരിക്കുക ചെയ്യുന്നത് അല്ലെ നമ്മുടെ പേരൻസിനെയും എൽഡേഴ്സിനെയും അവർ ചുറ്റും കാണുന്ന ആൾക്കാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് നോക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നല്ല ബിഹേവിയർ കൊടുക്കണം അപ്പോൾ അവർ നല്ല ബിഹേവിയർ പഠിക്കും എന്നൊക്കെ പറയുന്നത് ഓക്കെ

ഹൗ ഡി എന്ന് വെച്ചാൽ ഹൗ ഡു യു ഡു ഇൻ ദ ഷോട്ടാണ് ഹൗ ഡു യു ഡു സുഖാണോ എന്നൊക്കെ ഒരാളെ കാണുമ്പോൾ ഹൗ ഡി എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ആൻഡ് വൺ ഡേ ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സേയിങ് ടീ ടീ ക്വൈറ്റ് പ്ലെയിൻലി വളരെ സിമ്പിളായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ഒരു പുതിയ കുഞ്ഞ് ആദ്യ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ശബ്ദം സ അക്ഷ അക്ഷരങ്ങളൊക്കെ പറയുമ്പം അക്ഷരങ്ങളല്ലോ വാക്കുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആ കുഞ്ഞ് സംസാരിച്ചു കുഞ്ഞിൻ്റെ വാക്ക് കേട്ടോ എന്നൊക്കെ പറയും അതുപോലെ എല്ലാവരും അത് ശ്രദ്ധിച്ചു എന്താണ് ടി 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 എന്ന് ഭയങ്കര പ്ലെയിനായിട്ട് ആ കുട്ടി പറഞ്ഞു എന്നു വച്ചാൽ ഇവിടെ ശരിക്കും ഇവിടെ അർത്ഥമാക്കുന്ന എന്താണെന്നറിയുമോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ലേണിംഗ് സ്കില്ല് അല്ലെങ്കിൽ ലാംഗ്വേജിനോടുള്ള ഒരു സ്കില്ല് ഈ കുഞ്ഞിനുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ആണ് ഇത് നഷ്ടപ്പെട്ടത് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഈവൻ ആഫ്റ്റർ മൈ ഇൽനസ് എൻ്റെ ഇല്നസ്സിന് ശേഷവും ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ് എന്താണ് ഞാൻ ഈ ഏർലി മന്ത്സിൽ പഠിച്ച ഈ വാക്കുകൾ എൻ്റെ അസുഖം വന്നതിന് ശേഷവും എന്ന് വെച്ചാൽ ഞാൻ ഡിസേബിൾ ആയതിന് ശേഷവും ഈ വാക്കുകൾ ഞാൻ ഓർമ്മിച്ചിരുന്നു ഐ വോസ് ഇറ്റ് വാസ് ദ വേർഡ് വാട്ടം എന്താണ് ഏത് വാട്ട വേർഡാണ് പറയുന്നത് വാട്ടം ആ കുഞ്ഞുങ്ങളെല്ലാം മിക്കവാറും അല്ലേ അപ്പം വേണം വെള്ളം വേണം ഈ വാക്കുകളൊക്കെ ആയിരിക്കും ആദ്യമൊക്കെ പഠിക്കുക കാരണം അവരുടെ നീഡ് അതായിരുന്നു സോ ഇവിടെ ഹെലൻ കലറും ആ വേഡാതന്നെയാണ് പറയുന്നത് ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ ആൻഡ് ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതേസ് സ്പീച്ച് വാസ് ലോസ്റ്റ് എൻ്റെ സംസാരിക്കാനുള്ള എല്ലാ കഴിവും നഷ്ടപ്പെട്ടിട്ടും ഞാൻ ഈ വാക്കിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു ആ സൗണ്ടാണ് വ വ വ വ ആ സൗണ്ട് മാത്രം വന്നുകൊണ്ടിരുന്നു കാരണം കുഞ്ഞായിരിക്കുമ്പോൾ വാട്ടർ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഡംപ് ആയിട്ട് പോലും ആ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത് വ വ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേഡ് എന്നു വച്ചാൽ ഐ സീസ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വ വ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേഡ് എന്നുവെച്ചാൽ ഈ വ വ എന്ന വേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സൗണ്ട് നമുക്ക് ഡംപ് ആയതിന് ശേഷവും അത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തത് ഐ സീസ് ട് മേക്കിംഗ് സീസ് ട് സ്റ്റോപ്പ് ചെയ്യുക മേക്കിംഗ് ദ സൗണ്ട് വ വ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേഡ് ഈ വേഡ് വാട്ടർ എന്ന വേഡ് സ്പെൽ ചെയ്യാൻ പഠിച്ചപ്പം മാത്രമാണ് ഞാൻ ഈ വ വ എന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ടെൽ ദീറ്റൽമി ഐ വോക്ക് ദ ഡേ ഐ വാസ് എ ഇയർ ഓൾഡ് എന്നോട് അവർ പറഞ്ഞു എന്നുവെച്ചാൽ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷെ നമ്മളോട് നമ്മുടെ പേരൻസ് പറയും നീ ആറ് മാസമായപ്പോൾ നടന്നു എട്ട് മാസമായപ്പോൾ നടന്നു നീ അപ്പം അങ്ങനെയായിരുന്നു ഇങ്ങനെ ആയിരുന്നു അല്ലേ സോ അതാണ് ഇവിടെ ദേ ടെൽ റ്റൽമി അവരെന്നോട് പറഞ്ഞു ഐ വോക്ക് ദ ഡേ ഐ വാസ് എ ഇയർ ഓൾഡ് ഞാൻ ഞാൻ നടന്ന ദിവസത്തെ പറ്റി എന്നോടവർ പറഞ്ഞു ഐ വോക്ക് ദ ഡേ എന്നാണ് ഞാൻ ആദ്യമായിട്ട് നടന്നതെന്ന് ഓക്കെ മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് എന്നെ കുളിപ്പിച്ചിട്ട് ബാത്ത് ടബിൽ നിന്ന് ജസ്റ്റ് ടേക്ക് എന്നു വച്ചാൽ എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ടേക്കൺ ഓക്കെ നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് വാസ് ഹോൾഡിംഗ് മീ ഇൻഹർ ലാപ്പ് ലാപ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ എന്നെ അമ്മയുടെ മടിയിൽ ലാപ്പ് എന്ന് വെച്ചാൽ അമ്മയുടെ മടിയാണ് നമ്മുടെ മടിയാണ് ലാപ്പ് ലാപ്ടോപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതെ മടിയിൽ വയ്ക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് സൊ ഹോൾഡിങ് മി ഇൻഹർ ലാപ്പ് ലാപ്പിൽ വെച്ചേക്കുമായിരുന്നു വെൻ ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ എന്താണ് അട്രാക്റ്റ് ചെയ്തത് സഡൻലി അട്രാക്റ്റഡ് പെട്ടെന്ന് ഒരു സാധനം കണ്ട് അട്രാക്റ്റഡ് ആയി എന്താണ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ഇലകളിലൂടെ സൂര്യപ്രകാശം അടിക്കുമ്പം ഒരു ഫ്ലിക്കറിങ് ഷാഡോ ഫ്ലിക്കറിങ് എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ മിന്നി 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 നിൽക്കുന്ന ഒരവസ്ഥയാണ് ഫ്ലിക്കറിങ് എന്ന് പറയുന്നത് ഓക്കെ ഈ സൺലൈറ്റ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇലകളിലൂടെ ഇത് നമുക്ക് വെളിച്ചം കൂടിയും കുറഞ്ഞും കാണാം അപ്പം നമുക്കൊരു നല്ലൊരു ലൈറ്റാണ് നമുക്കത് ഫീൽ ചെയ്യുന്ന ഷാഡോസ് ലീസിൻ്റെ ഷാഡോസും ഉണ്ട് അതിനോടൊപ്പം തന്നെ ലൈറ്റും ഉണ്ട് അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു സൈറ്റ് ആയിരുന്നു അത് സോ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഇതിനെ ഡാൻസ് ചെയ്യാമെന്ന് അവൾ വിശേഷിപ്പിച്ചേക്കുവാണ് എങ്ങനെയാണ് ഇലകൾ നൃത്തം ചെയ്യുന്നത് പോലെ ഇൻ ദ സൺലൈറ്റ് സൂര്യപ്രകാശത്തിൽ ഓൺ ദ സ്മൂത്ത് ഫ്ലോർ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ തറയിൽ ഇങ്ങനെ ഇലകളുടെ നേൽ വരുവാണ് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഇടയിൽക്കൂടെ കാണുമ്പം അതിങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്നു അത് ഇലകൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിച്ചു ഐ സ്ലിപ്റ്റ് ഫ്രം മൈ മദേഴ്സ് ലാബ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം ഞാൻ എന്ത് ചെയ്തു അമ്മയുടെ മടിയിൽ നിന്ന് സ്ലിപ്പ് ചെയ്തിറങ്ങി നൂറിൽ നിന്ന് ഇറങ്ങുന്നതിനാണ് സ്ലിപ്പ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ സ്ലിപ്പ് ചെയ്ത് പോയി എന്നൊക്കെ നമുക്കറിയാമായിരിക്കാം വേർഡ് സ്ലിപ്പ് ചെയ്തിറങ്ങി പെട്ടെന്ന് നൂറിൽ നിന്ന് ഇറങ്ങി ഫ്രം മൈ മദേഴ്സ് ലാബ് അമ്മയുടെ മടിയിൽ നിന്ന് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ഓൾമോസ്റ്റ് റാൻ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് റാൻ എന്ന് വെച്ചാൽ ഓടാനായിട്ടങ്ങ് തുടങ്ങി ഓൾമോസ്റ്റ് റാൻ ടു വേർഡ്സ് ദം ഓക്കെ ദ ഇംപൾസ് ഗോൺ ആ ഒരു ഇമ്പൾസാണ് നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇമ്പൾസിൽ നിന്നാണ് അത് വന്നത് ശരിക്കും പറഞ്ഞാൽ നടന്നു തുടങ്ങിയില്ല പക്ഷേ ഈ ഒരു അട്രാക്ഷൻ കണ്ടപ്പോൾ ഒരു ഇമ്പൾസ് കാരണം പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് റാൻ ഓടാൻ തുടങ്ങി ദ ഇമ്പൾസ് ഗോൺ ആ ഇമ്പൾസ് പോയപ്പോൾ എന്ത് സംഭവിച്ചു ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ് ഇമ്പൾസ് പോയപ്പോൾ എന്ത് പറ്റി എന്നാണ് പറഞ്ഞത് ഐ ഫെൽ ഡൗൺ ആൻഡ് വീണു ആൻഡ് ക്രൈഡ് ഫോർ ഹെർ അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞു എന്തിനാണ് ക്രൈഡ് ഫോർ ഹർ ക്രൈഡ് ഫോർ മൈ മദർ ക്രൈഡ് ഫോർ ഹെൽപ്പ് എന്നൊക്കെ നമുക്ക് പറയാം ഈ ഫ്രൈസിന് ക്രൈഡ് ഫോർ സംതിങ് ഓക്കെ ക്രൈ ഫോർ എന്താണ് മദർ ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കാൻ വേണ്ടി ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ് അമ്മയുടെ കൈകളിലോട്ട് എന്നെ എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞു അല്ലേ കുഞ്ഞ് വീഴുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അമ്മമാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത് സോ എന്താണ് അതിനെ പറയുന്നത് ടേഗ്മി ഇൻ ഹിൻഹർ ആംസ് കൈകളിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒരുപാട് ലോങ്ങ് അടുത്ത അടുത്തതൊടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യണം ഹെലൻ കല്ലാറുടെ ഈ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണിത് നിങ്ങളിത് ഇത്ര കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ സ്വന്തമായിട്ട് തന്നെ ആൻസേഴ്സൊക്കെ എഴുതാൻ പറ്റും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല സോ നിങ്ങളെപ്പോലുള്ള കൂട്ടുകാർക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം ഒന്നുമില്ലെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഷെയർ ചെയ്താലും കുട്ടികളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേർഡ്സ് ബൈ വേർഡ് ഇങ്ങനെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം